സ്വയം പരിഹാസ്യനായി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് എതിരാളികളെ നേരിടാനുള്ള രണ്ടാംകിട പരിഹാസ ഉപകരണമായി കുട്ടികളിലെ പഠന വൈകല്യത്തെ ഉപയോഗിച്ചത്. ഡിസ്ലക്സിയ എന്ന പഠന വൈകല്യത്തെ അനുഭാവപൂർവ്വം നോക്കിക്കാണുന്ന ജനതയെ വാർത്തെടുക്കാനുള്ള ഒരു വിദ്യാർത്ഥിനിയുടെ ശ്രമത്തിനിടെയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ പരിഹാസ പ്രസ്താവന പുറത്തുവന്നത്. അവസരത്തിലെ തമാശയിൽ പ്രധാനമന്ത്രിക്കെതിരെ വലിയ വിമർശനമാണ് രാജ്യത്താകമാനം ഉയർന്നു വന്നിരിക്കുന്നത്. ഈ വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ ഏറ്റെടുത്തിരിക്കുകയാണ്. ശനിയാഴ്ച ഗോരഖ്പൂർ IITയിൽ നടന്ന സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ 2019 ഗ്രാൻഡ് ഫിനാലേക്കിടെയാണ് സംഭവം. ഡിസ്ലക്സിയ ബാധിച്ച് എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്കുള്ള പദ്ധതിയെക്കുറിച്ച് പ്രധാനമന്ത്രിയോട് വീഡിയോ കോൺഫറൻസ് വഴി സംസാരിക്കുകയായിരുന്നു വിദ്യാർത്ഥിനി. എന്നാൽ വിഷയത്തെ ആത്മാർത്ഥമായി അഭിസംബോധന ചെയ്ത വിദ്യാർത്ഥി സംസാരിക്കുന്ന വേളയിലായിരുന്നു പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയ പകപോകൽ. വളരെയധികം ബുദ്ധിസാമർത്ഥ്യവും സർഗാത്മകതയും ഉള്ള കുട്ടികളാണ് ഡിസ്ലക്സിയ ബാധിച്ചവർ. വേഗത്തിൽ എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ട് നേരിടുന്നവരാണിവർ. ഞങ്ങളുടെ പക്കൽ ഡിസ്ലക്സിയ ബാധിച്ച കുട്ടികളെ സഹായിക്കാനായി ഒരു പദ്ധതിയുണ്ട്. താരേ സമീൻ പർ സിനിമയിലെ കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞ് ഡിസ്ലക്സിയെ കുറിച്ചുള്ള വളരെ ഗൌരവമേറിയ ചർച്ചയ്ക്കും അതുവഴി ഒരു പരിഹാരത്തിനും മുദ്രികയായിരുന്നു വിദ്യാർത്ഥി. എന്നാൽ 40-നും 50-നും ഇടയിൽ പ്രായമുള്ള കുട്ടികളിൽ ഈ പദ്ധതി പ്രാവർത്തികമാകുമോ എന്നാണ് വിദ്യാർത്ഥിനിയുടെ സംസാരത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് മോദി ചോദിച്ചത്. പ്രധാനമന്ത്രിയുടെ അപ്രതീക്ഷിത പ്രതികരണത്തിൽ സദസ്സിലെ ചിലർ ചിരിച്ചെങ്കിലും സംയമനം കൈവിടാതെ അതേയെന്ന മറുപടി പ്രധാനമന്ത്രിക്ക് വിദ്യാർത്ഥിനി നൽകി. എന്നാൽ അപക്വമായ വർത്തമാനങ്ങൾ പിന്നെയും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇപ്പോൾ BBC അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ചർച്ചയാണ്. അത്തരമൊരു പദ്ധതി പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ആ പ്രായക്കാരായ കുട്ടികളുടെ അമ്മമാർക്ക് സന്തോഷമാകും എന്ന് മോദി വീണ്ടും പരിഹാസവർഷം ചൊരിഞ്ഞു. പേരെടുത്ത് പരാമർശിച്ചില്ലെങ്കിലും ആരെ ഉദ്ദേശിച്ചാണ് മോദി ഇത് പറഞ്ഞതെന്നും കുട്ടികൾക്ക് പോലും മനസ്സിലാക്കാവുന്നതേയുള്ളൂ. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് രാഹുലിനെതിരെയും അമ്മ സോണിയയ്ക്കെതിരെയും ഉതിർന്ന പരിഹാസാമ്പ് പക്ഷേ ലോകത്തിനു മുന്നിൽ മോദിയെ കൂടുതൽ പരിഹാസ്യനാക്കിയിരിക്കുകയാണ്. പ്രതിപക്ഷം ഒന്നാകെ മോദിയുടെ പരാമർശത്തിനെതിരെ രൂക്ഷമായി പ്രതികരിച്ചു. അന്വേഷണം .com ന് വേണ്ടി അനുശ്രീ വത്സൻ.